morning, students. How are you? Fine. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് പഠിച്ചത്? സ്വർണവും മനുഷ്യനും എന്ന പാഠമാണ് പഠിച്ചത്. നിങ്ങൾ അത് നന്നായിട്ട് വായിച്ചു നോക്കിയോ? അതിന്റെ പകുതി ഭാഗമാണ് നമ്മൾ പഠിച്ചത്, ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കുന്നത്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ്, ആഡംബരവും മോഹച്ചത്തിനെയും കുറിച്ചാണ് ഈ പാഠത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആഭരണ ഘടനയാണ് ഈ കഥയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ മെയിൻ കഥാപാത്രം ആരാണ്? മുട്ടസ് നമ്പൂതിരിയാണ് ഇതിലെ മെയിൻ കഥാപാത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിന്നാ പഠിച്ചത്? പൂരത്തിനെത്തിയവര് ലാവും ആഭരണവും ആഡംബരവും ഒക്കെ കാണിക്കാനായിട്ടാണ് പൂരത്തിനെത്തിയവര് എത്തിയത്. അതായത് അവരുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാഞ്ഞിട്ട് അവരുടെ അടുത്ത വീട്ടിൽ പോയി ആളുകളോട് ചോദിച്ച് വാങ്ങിച്ച് അതെല്ലാം ഇട്ടുകൊണ്ടാണ് പൂരത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ അവരെ ഒന്ന് പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി എല്ലാം ചുമന്നുകൊണ്ട് പൂരത്തിനെത്തുന്നത്. അപ്പൊ മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പൊ എല്ലാവരും പുസ്തകം എടുത്തേ. ഓക്കെ, ഇപ്പം മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇത് കണ്ട് ആളുകളെല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ്. പൂരത്തിന് വന്നവർ നിൽക്കുന്ന കണ്ടോ, അവരുടെ കഴുത്തേൽ ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അവരുടെ കയ്യിലില്ലാഞ്ഞിട്ട് അവർ അടുത്ത വീട്ടിൽ നിന്നും കടം വാങ്ങിയൊക്കെ വാങ്ങിച്ച് ഇട്ടുകൊണ്ടാണ് പൂരത്തിന് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം അവർക്കെല്ലാം അത്ഭുതമായി നമ്പൂതിരിയുടെ ഈ നിൽപ്പ്. ഒരാൾ ചോദിച്ചു, എന്താ തിരുമേനി പെട്ടിയും ചുമന്ന് നിൽക്കുന്നത്, നേർച്ച വല്ലതുമാണോ? ഹേയ്, ഒരു നേർച്ചയുമല്ല, ഇതെൻ്റെ ആധാരപ്പെട്ടിയാണ്. ഇത് തുറന്നു നോക്കിയാൽ എൻ്റെ തറവാട്ടിൽ എത്ര സ്വത്തുണ്ടെന്നറിയാം, നമ്പൂതിരി പറഞ്ഞു. മറ്റൊരാൾ ഇത് കേട്ട് പറഞ്ഞു, നമ്പൂതിരി ഞങ്ങളാരും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഓക്കെ, അപ്പം നമ്പൂതിരി എന്തിനാണ് ഇതെല്ലാം ചുമന്നുകൊണ്ട് വന്നത്? ഈ പൂരത്തിന് വന്നവരെന്താ കാണിക്കുന്നത്? അവർ ഉത്സവം കാണാനാണോ വന്നത്? അല്ല, അവർ ഉത്സവം കാണാനും ആനന്ദിക്കാനും അല്ല വന്നത്, അവർ ആഭരണവും ആഡംബരവും കാണിക്കാനാണ് വന്നത്. തങ്ങൾക്കുള്ളതും ഇത്തിരി കടം വാങ്ങി ഇട്ടുകൊണ്ട് വരുന്ന രീതിയെ പരിഹസിക്കുകയാണ് നമ്പൂതിരി ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ ചുമന്നുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പം ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി. ഇല്ലേ, നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അത്. അപ്പം ഒരാൾ പറഞ്ഞു, ഞങ്ങളൊന്നും സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നമ്പൂതിരി പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അത്. അപ്പം ജനങ്ങളോട് നമ്പൂതിരി പറഞ്ഞത് എന്താണ്? നിങ്ങളെല്ലാം നിങ്ങൾക്കുള്ള ആഭരണങ്ങൾ വാരി ചാർത്തിയാണ് വന്നിരിക്കുന്നത് അല്ലേ. എനിക്ക് ആഭരണങ്ങളൊന്നുമില്ല, പകരമുള്ളത് എന്താണ്? ആധാരപ്പെട്ടിയാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. ഞാനങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല, എൻ്റെ വേളിയും സ്വർണത്തിൽ പൊതിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആധാരപ്പെട്ടി തലയിലേറ്റി വന്നത്. നമ്പൂതിരിയുടെ വാക്കുകൾ കുറിക്കുകൊണ്ടു ആളുകൾ ലജ്ജിച്ച് തലതാട്ടി. തങ്ങളുടെ ആഭരണ ഭ്രമം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് അവര് ഉറപ്പിച്ചു. എന്തായാലും പിറ്റേ വർഷം പൂരത്തിന് ആരും അങ്ങനെ വാരി വലിച്ച് ആഭരണം ധരിച്ച് വന്നില്ല അത്രേ. ഓക്കെ, അപ്പൊ മനുഷ്യന് സ്വർണത്തിനോടുള്ള ആസക്തി അല്ലേ, ഭയങ്കര ആസക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ആവശ്യത്തിന് വേണം ആഭരണം അല്ലേ. ആഡംബരം നമ്മുടെ സമൂഹത്തെ തകർക്കും. ഓക്കെ, അപ്പൊ ഈ പാഠഭാഗം നൽകുന്ന സന്ദേശം എന്താണ്? ആഡംബരവും പൊങ്ങച്ചവും സമൂഹത്തില് വർദ്ധിക്കുന്നു. വിവാഹം, ഉത്സവം, ആഘോഷങ്ങൾ എന്നിവയിൽ മനുഷ്യൻ ഒരു പ്രദർശന വസ്തുക്കളായി മാറുന്നു. സമൂഹത്തിലെ ഒരുമ നഷ്ടപ്പെടുന്നു. അതാണ് ഈ പാഠം നൽകുന്ന സന്ദേശം. ഓക്കെ, അപ്പം ഈ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. ഇരിപ്പ് നിലങ്ങൾ, ഇരിപ്പ് നിലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
രണ്ട് പ്രാവശ്യം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന നിലങ്ങളെയാണ് ഇരിപ്പ് നിലങ്ങളെന്ന് പറയുന്നത്. അടുത്ത നോക്കി മന. മന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പൂതിരിമാരുടെ ഭവനത്തിൻ്റെ പേരാണ് മന. വേളി എന്താ? വേളി, വേളി എന്ന് പറഞ്ഞാൽ ഭാര്യ. നമ്പൂതിരിമാരുടെ ഭാര്യമാർക്കുള്ള വിളിപ്പേരാണ് വേളി. ഓക്കെ, കണ്ടെത്തി എഴുതുക എന്നുള്ളത് നോക്കിയേ. മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ വെച്ച് നിൽക്കാൻ കാരണം എന്തായിരുന്നു? പൂരത്തിന് വരുന്നവർ ഉത്സവം കാണാനും ആനന്ദിക്കാനുമല്ല വരുന്നത്, അവർ പിന്നെ എന്തിനാണ് വരുന്നത്? ആഭരണവും ആഡംബരവും കാണിക്കാനാണ്. അവരെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ വെച്ചുകൊണ്ട് വന്നത്. ഓക്കെ, നമ്പൂതിരി ആൾത്തറയിൽ കൂടിയ ജനത്തോട് പറഞ്ഞത് എന്തായിരിക്കും? എന്തായിരുന്നു? നിങ്ങളെല്ലാം നിങ്ങൾക്കുള്ള ആഭരണങ്ങൾ വാരിച്ചാർത്തിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആഭരണങ്ങളില്ല, പകരമുള്ളത് ആധാരമാണ്. ഈ പെട്ടിയിൽ ആധാരമാണ്. പൂരത്തിന് വന്നവർ എങ്ങനെയാണ് എത്തിയത്? തങ്ങൾക്കുള്ളതും അയൽ വീടുകളിൽ നിന്നും കടം വാങ്ങിയതുമായ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയത്. ഓക്കെ ഓക്കെ, അടുത്ത നോക്കി ആശയം എഴുതുക. വേദങ്ങൾ പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായ വേദഗ്രന്ഥങ്ങൾ നന്നായി അറിയാം എന്നാണ് വേദങ്ങൾ പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്കിയാൽ മുഖം നോക്കാതെ പറഞ്ഞു തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറയുക അല്ലേ. ആർക്ക് ആ വാക്കുകൾ കൊണ്ട് വേദനിക്കുന്നുവെന്ന് നോക്കാതെ പറയുക, അതാണ് മുഖം നോക്കാതെ പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അധികാരവും സത്യസന്ധതയും ഉള്ള വാക്കുകൾക്ക്, അതായത് മറുത്തു പറയാൻ ആരും കാണുകയില്ല, അപ്പോൾ അതിന് എതിരായിട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, അതാണ് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ശീർഷകം മാറ്റാം. സ്വർണവും മനുഷ്യനും എന്നാണ് പാഠത്തിന് നൽകിയിരിക്കുന്ന ശീർഷകം. ആഭരണം, ആഭരണവും മനുഷ്യനും എന്നീ പേരുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യോജിച്ച പേര് ചേർക്കുക, അതിനുള്ള കാരണവും എഴുതുക. അപ്പം നിങ്ങൾ അതിന് യോജിച്ച ഒരു പേര് കണ്ടുപിടിക്കുകയും അതെന്തുകൊണ്ടാണ് എന്ന് എഴുതുകയും ചെയ്യണം. അപ്പം ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാഠത്തിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന പേര് സ്വർണവും മനുഷ്യനും എന്നാണ്. അതുപോലെ നിങ്ങൾ വേറെ ഒരു പേര് കണ്ടുപിടിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ ഈ കഥയുടെ മർമ്മം എന്ന് പറഞ്ഞാൽ ആഭരണഭ്രമമാണ് അല്ലേ, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്, സ്വർണവും മനുഷ്യനും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് കഥകൾ കണ്ടെത്തി കഥാ പതിപ്പ് ഉണ്ടാക്കുക. ഓക്കെ, മുല്ല കഥകളും തെന്നാലിരാമൻ കഥകളും കുഞ്ഞായൻ കഥകളുമൊക്കെ കണ്ടുപിടിച്ച് ഒരു കഥാ പതിപ്പ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.